എൻ്റെ പേര് അഞ്ജു. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ June 20 ഞാൻ ഉടമ്പടി എടുത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കൃപാസനത്തെ കുറിച്ച് ഒന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഒന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. മോഡലിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്, ഇവിടെ എറണാകുളത്ത് തന്നെ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഈ കൃപാസനത്തെ കുറിച്ചിട്ട് എൻ്റെ ആദ്യം ഒരു ആൻറ്റി തന്ന കൃപാസനം ഒരു ചെറിയൊരു കാശ് രൂപം പോലെ ഇങ്ങനെയുണ്ട്. പക്ഷെ ഞാനൊരിക്കലും ആ രൂപത്തെ ഞാൻ നോക്കി പിടിക്കുമെന്ന് ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്നിലൊരു ദൈവശക്തി എനിക്കില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഉടമ്പടി എടുക്കാന്ന് വെച്ചപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ദൈവങ്ങളെ വിളിക്കാനുള്ള എൻ്റെ ഒരു ടെൻഡൻസി, ആ ഒരു ഇത് വെച്ച് ഞാൻ ഷോപ്പിലൊക്കെ ഞാനിങ്ങനെ പോയിട്ട് ഒരുപാട് ഇത് ഫോട്ടോസൊക്കെ ഒരുപാട് ഇങ്ങനെ മേടിക്കും. ഭിത്തിയിലൊക്കെ മൊത്തം ഫോട്ടോസൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥനയായിരിക്കും ഞാനിങ്ങനെ. പക്ഷേ എന്നാലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ പോയി അപേക്ഷ എഴുതിയിടും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലോണം കണ്ണീരൊഴുക്കി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കണ്ണീരൊക്കെ എൻ്റെ പ്രാർത്ഥന ഒന്നും കേൾക്കുന്നില്ല ദൈവം. ഇതെന്താ എന്നിങ്ങനെ വീണ്ടും കടാക്ഷിക്കുകയാണോ എന്ന് മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് വേദനിച്ചു. അപ്പോൾ എനിക്കറിയത്തില്ല, പെട്ടെന്ന് ഞാൻ ഷോപ്പിൽ ചെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു, എനിക്ക് ചേട്ടൻ കൃപാസനമ്മയുടെ ഫോട്ടോ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോളെ കൃപാസനം തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി, അപ്പോൾ എനിക്ക് വീണ്ടും എന്നിലും വിഷമം പിന്നെയും കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മയുടെ കാശുപം വേണം, പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ പത്രം വേണമെന്ന്. എന്തൊക്കെയോ വല്ലാത്തൊരിത്. അവസാനം ഞാൻ കലൂർ പള്ളിയിൽ ഞാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി അവിടെ ഇരിക്കുകയാണ്, കൃപാസനം പത്രം ചേച്ചിയുടെ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ഇത് വന്ന്, ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ആ കൃപാസനം പത്രം ഒന്ന് തരോ ചേച്ചിയെന്ന് വെച്ചു. അപ്പോൾ ആ ചേച്ചി എടുത്ത് പഠിക്കുക പറഞ്ഞു, തരാലും മുളയെന്ന് പറഞ്ഞു. അങ്ങനെ തന്നു കഴിഞ്ഞു എനിക്ക്. അപ്പോൾ ഞാൻ, ചേച്ചി എനിക്കൊരു കാശുരൂപം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി നോക്കി കഴിഞ്ഞപ്പോൾ ഒറ്റൊരെണ്ണമുള്ളതായിരുന്നു. അപ്പോൾ എടുത്ത് പറഞ്ഞു, മോൾക്ക് തരാനാണ് എൻ്റെ നിയോഗം എന്ന് പറഞ്ഞു. ആ ചേച്ചി ഇങ്ങനെ എനിക്ക് തന്നു, ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ചേച്ചി എങ്ങനെ ഉടമ്പടി എടുക്കുക ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ചിട്ടൊന്നും അറിയത്തില്ലാത്തൊരു വ്യക്തിയാണ്, പ്രാർത്ഥനയെക്കുറിച്ച് അറിയത്തില്ലാത്ത വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കുമ്പസാരിക്കണം, ആ ശരി, അതെ ഞാൻ കുമ്പസാരിച്ച് പോകാമെന്നൊക്കെ കരുതുമ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് 20 ആയിട്ട് ഞാൻ പോകണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുണ്ടായിരുന്നു, പക്ഷേ അവൾക്ക് ആ നേരത്ത് വരാൻ എന്തോ തടസ്സം പോലെ വന്നു. ഞാൻ പറഞ്ഞു, എത്ര തടസ്സം വന്നാലും ഞാൻ അമ്മയടുത്ത് പോയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും എനിക്കുണ്ട്. അപ്പോൾ എനിക്കെൻ്റെ ഞാൻ ദൈവത്തെ വിളിക്കാൻ സമയമായിരുന്നു തോന്നുന്നത്. ഞാനങ്ങനെ അമ്മയടുത്ത് വരാൻ ചെയ്തു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഉടമ്പടീൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ നേരെ ഉടമ്പടി ക്ലാസ് കൂടാൻ പോയി. അപ്പോഴാണെങ്കിൽ ഈ ഉടമ്പടി ക്ലാസ് കൊടുക്കാൻ പോയപ്പോൾ അതിലൊരു ചെറിയ പത്രം, അപ്പോൾ അതിൽ 6 നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നിബന്ധന ഞാൻ കേട്ടത് മദ്യപാനാണ്. ദേ കിടക്കുന്നത് എനിക്കറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. ഈ മദ്യപാനം എന്ന് പറയുമ്പോൾ അതെങ്ങനെ നിർത്താം, എനിക്കത് പറ്റുമോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു. അങ്ങനെ കൂടുതൽ ഉള്ളിൽ വന്നു വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്നൊരു ക്ലിക്കായി, പെട്ടെന്ന് ഞാൻ ഉടമ്പടി എടുത്തിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷേ മദ്യപാനം അതിൽ നിന്നിട്ട് ഞാൻ 3 ഞാൻ നിർത്തിയെങ്കിലും ശരി, ഓ 3 കഴിയുമ്പോൾ ഉടമ്പടിയും കഴിയുമല്ലോ, പിന്നെ വീണ്ടും നമുക്കൊന്ന് തുടങ്ങാമല്ലോ എന്ന് ഞാൻ കരുതി. പക്ഷേ അമ്മ മാതാവ് സമ്മതിച്ചില്ല. അമ്മ മാതാവ് പറഞ്ഞു, ഈ മോളെ ഞാൻ നന്നാക്കിയിട്ടുള്ള കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മദ്യപാനത്തിൽ നിന്നിട്ടും ഞാൻ നല്ലോണം അതിൽ നിന്ന് പൂർണ്ണമായും ഞാൻ മാറി. പിന്നെ എനിക്ക് കൂടുതൽ എനിക്കിപ്പോൾ പറയാനുള്ള എൻ്റെ 2 സാക്ഷിയാണ്. ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞ് പിന്നെ ഫാമിലി ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരുമിച്ചല്ല. അപ്പോൾ എനിക്ക് എൻ്റെ അവിടെ നിന്ന് ഇരുന്ന് എനിക്ക് ഫണ്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ആ ഫണ്ട് വേറെ സ്ഥലത്ത് നല്ല സേഫായിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓരോ വർഷം കൂടുമ്പോൾ ആ പത്രം പുതുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ പുതുക്കേണ്ട സമയമപ്പോൾ അത് പുതുക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ എന്നാലും അമ്മ മാതാവിനോട് അപ്പം സമയത്തും കൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. എന്നാലും ഞാൻ ദൈവത്തെ വിളിച്ച് പറഞ്ഞു, എൻ്റെ കണ്ണീരൊക്കെ കണ്ടു, ദൈവം കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു എനിക്ക് സന്തോഷമായി, എന്തായാലും ദൈവം കൂടെ ഉണ്ടല്ലോ എന്നൊരു വിശ്വാസമായി എനിക്ക്. അങ്ങനെ ഞാൻ എന്നിട്ട് ദൈവത്തോട് പറഞ്ഞ് കുറേ കരഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏപ്രിൽ 10 എനിക്ക് 300,000 ഞാൻ മേടിച്ച് പോന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 10 വെച്ചത്. ആ ഒക്ടോബർ 10 വെച്ചിട്ട്
എനിക്ക് ഞാൻ സെപ്റ്റംബർ 19-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നു. പുതുക്കിയപ്പോൾ ഞാൻ അമ്മ മാധാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ 6 നിയോഗം വെച്ച് ഫസ്റ്റ് നിയോഗം ഇത് വെച്ച് അങ്ങനെ ഞാൻ എനിക്ക് ഈ പൈസ തരേണ്ട ഏറ്റവും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തേക്കാണ്. ഞാൻ നിയോഗം എടുത്തതിൻ്റെ ഫസ്റ്റ് നിയോഗം എനിക്ക് ക്യാഷ് ഇടണം. അപ്പോൾ എന്നോട് അവർ പറഞ്ഞ വാക്ക് എന്തായാലും ഉടമ്പടി എടുത്തേക്കുന്നതല്ലേ, അഞ്ചു പ്രാർത്ഥിക്കുന്നതല്ലേ, അപ്പോൾ എന്തായാലും അവർ തരാമെന്ന് സമ്മതിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അമ്മയോട് നന്ദി പറഞ്ഞു. കാരണം അമ്മ മേടിച്ച് തന്നിരിക്കണം എൻ്റെ പൈസ, എൻ്റെ ജീവിതമാണ്. എനിക്ക് ആ പൈസ കിട്ടിയുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നല്ല സങ്കടപ്പെട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഇവിടെ സെപ്റ്റംബർ 19-ാം തീയതി വന്നിട്ട് കണ്ണീരൊഴുക്കിയിട്ട് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കണ്ണീർ അമ്മ മാതാവ് കാണുന്നുണ്ടെന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ പൈസ എനിക്ക് 10-ാം തീയതി ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോയി അമ്മയോട് നല്ല പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി എന്നെ ഒരു കുഴപ്പം കൂടാതെ തിരിച്ച് എറണാകുളം എത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി എന്നെ ഒരു 5:30 വരെ എങ്ങനെയും എന്നെ അവിടെ പോസ്റ്റ് അയക്കാൻ. അപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ഉള്ളിൽ ധൈര്യം പിടിച്ചിരുന്നു, കാശ് രൂപം കയ്യിൽ പിടിച്ച് ഞാൻ അമ്മ പറഞ്ഞു എൻ്റെ അമ്മയുള്ളൂ എനിക്ക് എന്നെ ഉപേക്ഷിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വെച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവർ വന്ന് ക്യാഷൊക്കെ സെറ്റിൽ ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എനിക്കൊരു നമുക്കൊരു വിശ്വാസം, ആ ഒരു വിശ്വാസം പുറത്ത് എന്നെ എന്തായാലും പറ്റിക്കില്ല, കാരണം ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, ഒരു കുഞ്ഞിനും എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ എന്നെ തന്നെ ഞാൻ ചിന്തിച്ചെടുത്തു. അങ്ങനെ അവരെനിക്ക് പൈസ എല്ലാം ക്ലിയർ ചെയ്ത് തന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി വിട്ടോളം പറഞ്ഞു, എറണാകുളത്തേക്ക് വിട്ടോളം പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ വല്ലാത്തൊരു ഒരു പിരിമുറുക്കം പോലെ വന്നു തുടങ്ങി. എനിക്ക് എന്തോ ഇതിലുണ്ട് എന്ന് തോന്നി. അവസാനം ഞാൻ എനിക്ക് തിരിച്ച് എറണാകുളം വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഞാൻ റൂമെടുത്തു. റൂമെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ക്യാഷ് കൊണ്ടു വച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കൗണ്ട് ചെയ്യില്ലായിരുന്നു. ഇതിങ്ങനെ പിന്നെ തെറ്റുമ്പോൾ 15, പിന്നെ വന്നപ്പോൾ 10. അപ്പം ഞാൻ ചെയ്യുന്നതാണ്, കാരണം നമുക്ക് കൂടുതൽ എമൗണ്ട് നമുക്ക് കയ്യിൽ വരുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാവത്തില്ല. അങ്ങനെ എനിക്ക് അങ്ങനെ എണ്ണി കഴിഞ്ഞപ്പോൾ അതിലൊരു 10 രൂപ കുറവായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് പൈസ കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, പൂജയപ്പായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നോട്ട് വിളിച്ച് ഞാൻ പോയി, ഞാനൊരു ചെറിയൊരു ഷോപ്പിൽ ചെന്നിട്ട് ക്യാഷ് കൗണ്ട് ചെയ്തു. അതിൽ 10 രൂപ കുറവുണ്ട്. ഞാൻ നേരെ അവിടെ തിരിച്ച് അവേടിച്ച സ്ഥലത്ത് വരട്ടെ ഞാൻ പോയി. പോയി കഴിഞ്ഞ് അവിടെ കുറേ ഒച്ചയെടുത്തു, ഒരുപാട് ഞാൻ രീതിയിൽ നല്ലോണം കരഞ്ഞു. എനിക്ക് പറയുന്ന വാക്കുകൾ ഞാൻ പറയത്തില്ല, കാരണം ഞാനിപ്പോൾ അമ്മ മാതാവിൻ്റെ മോളായതുകൊണ്ട് ഒരുപാട് പേരോട് നല്ല രീതിയിൽ സംസാരിക്കാനും നല്ലതായിട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ തന്നില്ല, എല്ലാം ക്ലിയർ ചെയ്തിട്ട് തന്നേന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണമല്ലോ. ആ നേരത്ത് ഞാനങ്ങനെ വൻഡസില്ല അവിടെ പോയിട്ട് ഞാൻ പരാതി കൊടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മേഡത്തിന് മനസ്സിലായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഈ അടുത്ത മാസം നവംബർ 30-ാം തീയതി അവർ ക്ലോസ് ചെയ്യണം, 10 രൂപ എനിക്ക് തരും, ഒരു പകുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോളുടെ കണ്ണീർ കണ്ടിട്ട് ഇത് പറഞ്ഞത് നോണയെന്ന അവർ പറയുന്നില്ല എന്ന് പറഞ്ഞ് വൻഡസിൽ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു മേഡം ഒരിക്കലും മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണ്ട, എനിക്ക് നല്ലൊരു ഇത് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ എനിക്ക് നവംബർ 10-ാം തീയതി കിട്ടാണ്. അത് എനിക്ക് ഒരുപാട് ഒരുപാട് ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എന്നെ ഈ ജീവിതത്തിൽ ശരിക്കും നല്ലൊരു മോളായിട്ട് എന്നിപ്പോൾ ഈ ഉടമ്പടിയിലാക്കിയെടുത്തു. എൻ്റെ ശീലങ്ങളൊക്കെ എനിക്ക് ഒരുപാട് നല്ല മാറ്റി തന്നു. മദ്യപാനം ഞാൻ മാരേജ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ മദ്യപാനം. ഇപ്പോൾ ഒട്ടും ഇതില്ലാന്ന് വെച്ചാൽ ഒട്ടും കഴിക്കുന്നില്ല. നല്ലൊരു ശരിക്കൊരു മോളായി ഇപ്പോൾ, ഒരുപാട് രീതിയിൽ മറ്റുള്ള സംസാരിക്കാനറിയി. എൻ്റെ ഒരു കുട്ടിത്തൊക്കെ ഉണ്ടായിരുന്നു, കുറേ രീതിയിൽ എല്ലാവരുടെ ഒരു ഇടുത്ത ചാട്ടക്കാരിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ. പക്ഷേ ഇപ്പോൾ കുറേ ജീവിതം എന്നെ പഠിപ്പിച്ചു. ഇപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ അധികം വലിയ ഒരു ഇതല്ല. ഇപ്പോൾ ഒരു മോഡലിംഗ് ആയാലും ഇപ്പോൾ ഫിലിമിലായാലും നമുക്ക് അത്ര വലിയ പൈസ നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ പോലും എന്നെക്കൊണ്ട് താങ്ങുന്ന വിധത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത്രേ പറ്റുള്ളൂ കേട്ടോ അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയി ഞാൻ ഫുഡൊക്കെ കൊടുക്കും, എന്നെക്കൊണ്ട് ചെയ്യുന്ന രീതിയിൽ ഫുഡ്. പിന്നെ പുറത്ത് വയ്യാത്തവരൊക്കെ ഇരിക്കണ അവരെ പോയി കാണും, ഫുഡ് കൊടുക്കും ചെയ്യും. പിന്നെ പറ്റുന്നവർക്ക് എന്ത് രീതിയിൽ ഞാൻ പൈസ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഞാൻ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്താലും നാളെ എനിക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് അമ്മ മാതാവ് തരുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രേക്ഷിതപ്രവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനം പത്രം ഞാൻ കൊടുക്കും. അതും ആദ്യത്തിലെ വലിയ മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതൊക്കെ പത്രമൊക്കെ കൊടുക്കും.
അങ്ങനെ നല്ല രീതിയിലൊക്കെ ജീവിതം നയിക്കണം. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോൾ എടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഒന്നര മാസത്തിന് ശേഷം എനിക്ക് എന്നെ വിളിക്കാതിരുന്നോ ഒരു ഇതുണ്ടായിരുന്നു, ഒരു കോളായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി, ഞാൻ 22-ാം തീയതി ഞാൻ മുന്നിൽ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു അപ്പച്ചനും അമ്മച്ചനെയും കാണാൻ പോയി ഞാനിങ്ങനെ. അപ്പോൾ ഞാൻ കാണാൻ പോയി, ഇപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലി. അപ്പച്ചന് ഭയങ്കര കുടിയും കാര്യങ്ങളായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, അപ്പച്ചൻ്റെ കുടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണ്ട അമ്മ, ഇങ്ങനെ കുടിച്ചാൽ പറ്റത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ അപ്പച്ചനത് വലിയൊരു ഇത് കാണുന്നില്ല, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ തൈലെടുത്ത് അപ്പച്ചനും അമ്മച്ചക്ക് നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുത്തു. കുരിശ് വരച്ച് കൊടുത്ത് തൈലോടെ വെച്ചപ്പോഴേക്ക് 1.5 മാസത്തിന് ശേഷം എനിക്ക് വന്ന ഒരു കോളായിരുന്നു അവിടെ വന്നത്. അത് ഞാൻ അപ്പം തന്നെ കോൾ വന്നപ്പോൾ എനിക്ക് പറയൊന്നുമില്ല, എൻ്റെ അമ്മ മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ ഇപ്പോഴും ഞാൻ പറയാണ്, അമ്മ മാതാവിനോടും തിരുക്കുമാറിനോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഇപ്പം എനിക്കുണ്ട്. എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ തന്നെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പലപ്പോഴും ഞാനിവിടെ കഴിഞ്ഞതിൽ വന്നിട്ടും പോലും സാക്ഷ്യം പറയുന്ന എനിക്കിങ്ങനെ നിന്ന് പറയാനെന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ അതല്ല കേട്ടോ, ഒരു ധൈര്യം എനിക്ക് കുറവാണ് എനിക്ക്. പക്ഷെ ഞാൻ സാക്ഷ്യത്തിലിപ്പോൾ ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ ഞാൻ ചൊവ്വാഴ്ച എല്ലാ ചോദിച്ചും മുടക്കുമ്പോൾ ഞാൻ ജോസഫച്ചൻ്റെ ധ്യാനം കൂടും, പ്രാർത്ഥനകൾ എല്ലാം ഇതിലും ഞാൻ പങ്കുകൊള്ളും. പക്ഷേ എനിക്ക് സാക്ഷ്യത്തിലൊക്കെ ഓരോരുത്തർ പറയുമ്പോഴേ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സുകൊണ്ടൊന്ന് ആവാൻ ഇത്ര സമയം പിടിക്കും. പക്ഷെ സാക്ഷ്യത്തിൽ ഓരോരുത്തർ പറയുന്ന ധൈര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ശരിക്കും. കാരണം ഞാൻ ഇന്നും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്ററിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം പറയാൻ പോണേ, എനിക്ക് കൈയും കാലൊക്കെ വിറയ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കും. അപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞത് സിസ്റ്ററായിട്ടല്ല പറഞ്ഞ, എൻ്റെ കൃപാസന അമ്മ എന്നോട് നേരിട്ടൊന്ന് പറഞ്ഞ് മോള് ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് നല്ല ധൈര്യം കിട്ടി. ഞാൻ എന്നോട് സിസ്റ്റർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളം പറഞ്ഞു. പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്ക് ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ പറയാനിരിക്കുന്ന കാര്യങ്ങളാണ് തെറ്റിപ്പോണെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു ദൈവാനുഗ്രഹം എനിക്ക് കിട്ടി. ഇനി അങ്ങോട്ടും ഈ ഉടമ്പടിയിൽ തന്നെ എനിക്ക് മുന്നോട്ട് അങ്ങോട്ടുള്ള ജീവിതവും എനിക്ക് നന്നായിട്ട് തന്നെ ജീവിക്കണം. അതുപോലെ എനിക്ക് ഇവിടെ വന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഉടമ്പടി എടുത്തു പോകുമ്പോൾ ഏത് പ്രലോഭനം വേണമെങ്കിലും നമുക്കിവിടെ വന്നേക്കാം, കുഴപ്പമില്ല. പക്ഷേ അവർ പറയണവർ എന്ത് വേണമെങ്കിൽ പറയട്ടെ, നമ്മൾ വിശ്വസിച്ച് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ ആരോട് വേണമെങ്കിൽ പ്രാർത്ഥിക്കുക പറയേ, എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ആവാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് വിശ്വസിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം അമ്മ മാതാവ് നോക്കും, അതിൽ മാത്രം വിശ്വസിക്കുക. പല പ്രലോഭനങ്ങളും ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഈ ഇതിൽ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് എന്നെ ഷൂട്ടിന് വിളിക്കുകയാണ്. ഉടമ്പടി എടുത്തപ്പോഴേക്കും തന്നെ എന്നെ ഷൂട്ടിന് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ ഉടമ്പടി എടുത്ത എനിക്ക് കറക്റ്റായിട്ട് പ്രയറൊക്കെ ചെയ്യണം, എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെടുത്ത വഴിക്ക് പറയണേ, എന്തിനാണ് ഈ ഉടമ്പടി എടുത്തതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലോ ഉടമ്പടി എടുക്കുന്നത്. എനിക്കൊരു വിശ്വാസം കൃപാസനത്തെക്കുറിച്ച് പോലും വിശ്വാസമില്ലാത്ത ഒരാൾ ഞാൻ, ഇത്രയും പെട്ടെന്ന് ഇതിൽ നിന്നിട്ട് മാറ്റം വരണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു അമ്മ ഒരു ഇത് കാണിച്ചിടും. എന്നെ അങ്ങോട്ട് വിളിക്കുക ചെയ്താൽ ഇങ്ങോട്ട് എല്ലാവരും സാക്ഷ്യത്തിൽ പറയണ പോലെ കൃപാസന പത്രം കണ്ടിട്ടൊന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് എന്തോ സത്യം പറഞ്ഞാൽ പത്രം വേണമെന്ന് മാത്രം തോന്നിയുള്ളു, പക്ഷേ ആ പത്രം വായിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ലായിരുന്നു. പക്ഷെ അമ്മ നേരിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എനിക്ക് ഒരുവിധം ആരുടെ ഒരു ആരും പറയും എന്നോട് ഉടമ്പടി എടുക്കാൻ പറയും ഒന്നും ചെയ്യില്ല. സ്വയമായി ചിന്തിച്ചു, അമ്മയ്ക്ക് ഒറ്റൊരു വാശി ഉണ്ടായിരുന്നു, അഞ്ജുവിനെ നന്നാക്കിയിട്ടുള്ള കാര്യമേ ഉള്ളൂ, ഇനി അഞ്ജുവിനി ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ടെങ്കിൽ ചിലവർ നമ്മൾ ഇതിലായിട്ട് പറയും, നിങ്ങളെന്തിനാ ഈ ഉടമ്പടിയൊക്കെ എടുക്കുന്നത്, ആറ് നിയോഗം വെച്ചേൽ ഞാൻ ആറ് നിയോഗം വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുപോലെ ഞാൻ ആരും ആറ് നിയോഗം വെച്ചൊക്കെ എനിക്ക് മന്ത്രിയാവണം എന്ന് പറഞ്ഞ് എന്നെ മന്ത്രിയാക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ പള്ളിയിലും പോലെ എങ്ങും പോകുന്നില്ല, പിന്നെ അഞ്ചു നിയോഗം വെച്ചിട്ടപ്പോൾ ഞങ്ങൾ നിയോഗം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മന്ത്രിയാക്കുമെന്ന് ചോദിച്ചു, എനിക്ക് മന്ത്രിയാവണമെന്ന്. ഞാൻ പറഞ്ഞേ അത് സ്വയം വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചേക്കോ. ഞാൻ പറഞ്ഞു മനുഷ്യനൊന്ന് നൈസി പോയി ഒന്ന് കിടന്നു നോക്കിയോ, ഒന്ന് അവസ്ഥ മോശമായി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ രാഘുഞ്ചേനെ നമ്മൾ വിളിക്കുമോ? ഇല്ല, ആരും വിളിക്കില്ല, നമ്മൾ വിളിക്കുന്നത് അമ്മയെ വിളിക്കത്തുള്ളൂ. ആ ഒരു പാഠം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് അവരെന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കുന്ന അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറയും എനിക്ക് സന്തോഷമായി. അവർ പറഞ്ഞേ ഉടമ്പടിക്ക് എങ്ങനെ പോകുന്നു, നല്ല രീതിയിൽ പോകുന്നു അഞ്ചു, ഇപ്പം നല്ല അഞ്ചു ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു.
മനസ്സിലായ തിരിച്ച് അമ്മ അവർ മനസ്സിലാക്കി കൊടുത്തു. അതിലൊരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് പേരോടൊക്കെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കാനും എല്ലാം ഷെയറൊക്കെ ചെയ്ത് കൊടുക്കും. ഉടമ്പടി ധ്യാനതൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എന്താ പറയുക, അഞ്ചെന്ന വ്യക്തി ഇത്രയധികം നല്ല മാറിയപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പം എന്നോട് ഭയങ്കര സ്നേഹമുണ്ട്. എന്താ പറയുക, വെറുപ്പ് കണ്ണോടെ കണ്ടവരൊക്കെ ഉണ്ട് എന്നെ. പക്ഷെ ഇപ്പം എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആൾക്കാർ കയറി നിൽക്കാനുണ്ട്. ഞാൻ അമ്മയോടും തിരുക്കുമാരോടും വീണ്ടും ഞാൻ വീണ്ടും നന്ദി പറയുകയാണ്. ഇനി ഇതേപോലെ ഉടമ്പടി വന്ന് പുതുക്കിയെടുത്ത് എനിക്കിതേപോലെ നല്ല നല്ല സാക്ഷ്യങ്ങൾ എനിക്കിതേപോലെ പറയാനായിട്ട് സാധിക്കട്ടെ. യേശീയ 43:18-19, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ മരുഭൂമിയിൽ നദികളും വിജനദേശത്ത് പാതയും ഒരുക്കും. പുതിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന, പുതിയ ഹൃദയം പുതിയ ചൈതന്യവും നമുക്ക് നൽകുന്ന തമ്പുരാൻ്റെ പദ്ധതിയാണ് ഉടമ്പടി. അഞ്ജു ജോർജ് ഒരു മോഡലിംഗ് ഗേളാണ്. ഇവിടെ വന്ന് ഈ മകള് സാക്ഷ്യം പറയണമെങ്കിൽ ആ മകൾ തന്നെ പറഞ്ഞു, എന്നെ കൊണ്ട് ഇതൊന്നും സാധ്യമായിരുന്നില്ല, ഞാൻ ഇന്നിവിടെ എന്നെ കൊണ്ടുവന്നത് കൃപാസനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് ആരുമല്ല, എന്നെ അമ്മയാണ് വിളിച്ചത്. അഞ്ജു ഇങ്ങനെ പോയാൽ ശരിയാകില്ല, അത് അമ്മയ്ക്ക് മനസ്സിലായി, അതുകൊണ്ട് അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോഴിങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ വന്നൊന്ന് സാക്ഷ്യം പെടുത്തണമെങ്കിൽ അത് തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അവർ അത്രയേറെ ധൈര്യം നേടിയിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ, അമ്മ തൻ്റെയിടമുള്ള ഒരു സ്ത്രീ തന്നെയാണെന്ന് അതുകൊണ്ടാണ് പറയുക. അമ്മയുടെ തൻ്റെയിടമെന്ന് പറയുന്നത് അമ്മ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മാലാഖ പറഞ്ഞ വാക്കുകൾക്ക് അമ്മ പിന്നീട് അങ്ങോട്ട് ആമേൻ പറഞ്ഞതാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ കാലത്ത് അമ്മ അങ്ങനെ പറയണമെങ്കിൽ, ഒരു യഹൂദ പെൺകുട്ടി അങ്ങനെ പറയണമെങ്കിൽ അമ്മയ്ക്ക് അത് അരൂപി കൊടുത്ത ശക്തിയാണ്, ധൈര്യമാണ്. അതാണ് അമ്മയുടെ തൻ്റെയിടമെന്ന് സിസ്റ്റർ പറഞ്ഞത്. ഇന്നിവിടെ ഈ മോഡലിംഗ് ഗേള് ഈ മകള് വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ തന്നെ ഷൂട്ടിങ്ങിന് വിളിച്ചു എന്നാണ് പറയുക. ആ ഷൂട്ടിങ്ങൊക്കെ മാറ്റിവെച്ചു, എനിക്കിനി ഷൂട്ടിംഗ് ഒന്നും വേണ്ട, ഞാൻ ഉടമ്പടി എടുത്ത മകളാണ്. എന്തുടമ്പടി! അപ്പോൾ ഈ മകൾ തന്നെ ഇവിടെ പല കാര്യങ്ങൾ പറഞ്ഞു, അവർക്കൊക്കെ നല്ല മറുപടി കൊടുത്തു എന്നാണ് പറയുക. അതായത് നാം വിളിക്കുന്നത് സത്യദൈവത്തെയാണ്, ആ ദൈവം മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ. ഇതൊക്കെ പറയാനായിട്ട് അഞ്ജുവിന് ആ ധൈര്യം കിട്ടിയത് അഞ്ജുവിൻ്റെ ഉടമ്പടി ജീവിതമാണ്. താൻ വിശുദ്ധ കുംഭസാരം നടത്തി തൻ്റെ മദ്യപാനത്തെക്കുറിച്ചൊക്കെ ഈ മകൾക്ക് പറയണമെങ്കിൽ അത് തീർച്ചയായും ഒരു തുറന്ന പുസ്തകം പോലെയുള്ള തമ്പുരാൻ്റെ മുമ്പിലുള്ള ഒരു വെളിപ്പെടുത്തലാണ്. ഒന്നിനും അഞ്ജു മടിച്ചില്ല, ലജ്ജിച്ചില്ല. അഞ്ജു കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. തന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അതൊന്നുമല്ല അഞ്ജുവിന് ഇന്ന്, അതല്ല അഞ്ജു ചിന്തിക്കുന്നത്. ദൈവം എന്നെ എങ്ങനെ കരുതി, ഇന്ന് തന്നെ ഇവിടെ എങ്ങനെ സാക്ഷിയാക്കി നിർത്തി, അപ്പോഴിന്ന് തൻ്റെ ആ ഒരു തനിക്ക് ലഭിച്ച ഒരു ദുശ്ശീലം അത് മാറ്റുന്നതിന് സാധിച്ചു. തനിക്ക് കിട്ടേണ്ടിയിരുന്ന കോമ്പൻസേഷൻ അത് ഈ മകൾക്ക് ലഭിച്ചു. അങ്ങനെ തന്നെ അൾത്താരയിലേക്ക് അമ്മ കൈപിടിച്ച് നടത്തി എന്ന് തന്നെയാണ് പറയുക. ഇതാണ് നമുക്ക് വേണ്ടി ചെയ്യുന്ന പുതിയ കാര്യം. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കർത്താവല്ല, പുതിയ കാര്യങ്ങൾ, അതായത് ചുങ്കക്കാരനെയും പ്രീശനെയും ഒരുമിച്ച് അൾത്താരയിൽ കാണുമ്പോൾ മാറത്തടിച്ച് കടയുന്ന ചുങ്കക്കാരനെ ചേർത്ത് പിടിക്കുന്ന, അതുപോലെ വീട് വിട്ടിറങ്ങിപ്പോയ ധൂർത്തപുത്രനെ ചേർത്ത് നിർത്തുന്ന ജീവിക്കുന്ന സത്യദൈവമാണ് നമ്മുടേത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.